അതിനുശേഷം ഇവിടെ നിന്ന് മടങ്ങണം, ആ ഒരു ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ ഏറിപ്പോയാൽ ഒന്നര മണിക്കൂർ മാത്രമാണ് പൊതുദർശനത്തിനായി ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന സമയം. പക്ഷേ അത് അതിലും കവിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് രണ്ടു മണിക്കൂറായാലും മൂന്ന് മണിക്കൂറായാലും ഒരുപക്ഷെ അഞ്ചു മണിക്കൂറായാൽ പോലും തെറ്റു പറയാൻ കഴിയില്ല. കാരണം അത്രയേറെ സാധാരണക്കാർ അദ്ദേഹത്തെ കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നു. ഈ ജനങ്ങൾക്കൊക്കെ തന്നെയും അദ്ദേഹത്തെ കാണാനായുള്ള അവസരം ഒരുക്കും തന്നെയാണ് ഫ്രണ്ടുകളും പാർട്ടി പ്രവർത്തകരും നൽകിയിരിക്കുന്ന വാക്ക്. ആ വാക്ക് പാലിക്കുകയാണെങ്കിൽ സമയം നീണ്ടു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകും. പിന്നാലെ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഉറപ്പായും പോകുന്ന പള്ളിയിലേക്ക്, പാളയത്തുള്ള പള്ളിയിലേക്ക് പോകും. അവിടെ നിശ്ചിത സമയം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു തറവാടെന്ന് വേണമെങ്കിൽ പറയാം, രണ്ടാം തറവാടെന്ന് പറയുന്ന APCC ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുക. അവിടെ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത്, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന രംഗം നോക്കൂ. നട റോഡിൽ ആ ആംബുലൻസ് തടഞ്ഞു നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടുകയാണ്. നട റോഡിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് ജനങ്ങൾ. വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ആളുകൾക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി തടിച്ചുകൂടുന്ന കാഴ്ചയാണ് ഓരോ പോയിന്റിലും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം രണ്ട് മണിക്കൂർ പിന്നിട്ടിട്ടും ഈ ജഗതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള ഈ വാഹനത്തിന് എത്താൻ കഴിയാത്തൊരു സാഹചര്യമുള്ളത്. തീർച്ചയായും തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ എത്തിച്ചാൽ ഏറിപ്പോയാൽ ഒരു അരമണിക്കൂർ മാത്രം സമയം മതിയായിരുന്നു. അങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത്. അദ്ദേഹത്തെ പൊതുദർശനത്തിനായി പുതുപ്പള്ളി വീട്ടിലേക്ക് എത്തിക്കാൻ ഉള്ള സമയമായി പറഞ്ഞിരുന്നത്. പക്ഷേ അതൊരു വിലാപയാത്രയായി മാറുകയായിരുന്നു. ആദ്യം ഇത്തരത്തിൽ ഒരു വിലാപയാത്ര, ഇപ്പോൾ അത് നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ആംബുലൻസ് തടഞ്ഞു നിർത്തി. അദ്ദേഹം അത് വേറെ ഒരു വൈകാരികതയല്ല, അദ്ദേഹത്തെ കാണാൻ അവസാനമായി കണ്ടേ തീരൂ എന്നുള്ള വാശിയാണ്. അത് സ്നേഹത്തിനുള്ള ഒരു മറുസ്നേഹമായി തന്നെ കാണേണ്ടി വരും. ആ ഒരു സ്നേഹമാണ് ഇത്തരത്തിൽ ഈ ആംബുലൻസ് തടഞ്ഞിട്ട് വരെ അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ട്, ആ ഒരു നോക്ക് കാണുക, അദ്ദേഹത്തെ ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ സ്നേഹിച്ചിരുന്ന ജനങ്ങൾക്കുള്ളത്. അതിനുള്ള ബാക്കി പത്രം തന്നെയാണ് ഈ റോഡിൽ ഇരുവശങ്ങളിലും. ഇപ്പോൾ അത് ആംബുലൻസ് തടഞ്ഞിട്ട് വരെ അദ്ദേഹത്തെ കാണാനുള്ള ആ സ്നേഹപ്രകടനമായി മാത്രം കാണേണ്ടി വരും. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ജനങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രഥമ പരിഗണന എന്ന് അദ്ദേഹം പറഞ്ഞും പറയാതെയും ഉള്ള ഒരു ഭരണശൈലിയായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. അതിന്റെ ബാക്കി പത്രം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഖേദനത്തെ ശരീരത്തോടും ഈ ജനങ്ങൾ കാണിക്കുന്നത്. ഒരു സന്ദർശനം കൊണ്ട്, ഒരു കയ്യൊപ്പ് കൊണ്ട്, തോറത്തൊരു തലോടൽ കൊണ്ടൊക്കെ തന്നെ അടുത്തുകൂടിപ്പോയ ആളുകളെ വരെ തനിക്കൊപ്പമാക്കിയ നേതാവാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി ഒരു കയ്യത്തുകൂടി ഖേദനയത്തെ ശരീരമായി പോകുമ്പോൾ ഒരു പക്ഷേ കാണാതെ എങ്ങനെ പോകുമെന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ആ മനസാക്ഷിക്ക് മുന്നിലാണ് അദ്ദേഹത്തെ കണ്ടേ തീരൂ, ആ സ്നേഹം ഒരിക്കൽ കണ്ണീരായി തന്നെ അദ്ദേഹത്തിന് മടക്കി നൽകണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി. പക്ഷേ ഇവരുടെ കണ്ണുനീർ ഒരു പക്ഷേ ഏറ്റവും വേദനിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് തന്നെയായിരിക്കും. എല്ലാവരും സുഖവും, അതുപോലെ തന്നെ ആരും പ്രശ്നത്തോടെയല്ല, എല്ലാവരും സുഖമായി യാതൊരു പ്രശ്നവുമില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ആ ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തോടെയുള്ള കണ്ണീരാണെങ്കിൽ പോലും ഒരു പക്ഷേ അദ്ദേഹമായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കുക. എല്ലാവരും തിരിച്ചുകൊണ്ട് പോവുക, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ, ഈ വിലാപയാത്ര ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുന്നിലാണ്. അവിടെ നോക്കൂ, അവിടെ വലിയ തോതിൽ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ്.